പ്രിയപ്പെട്ടവരെ, പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ഈ ജന്മദിന മഹോത്സവ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായ ഒരു കാര്യമായാണ് ഞാൻ കാണുന്നത്. സന്തോഷകരം എന്ന് ഞാൻ പറയുന്നത് ഒട്ടും ആലങ്കാരികമായിട്ടല്ല. ഇതിന് മുമ്പ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ട് മൂന്ന് തവണ ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിലും ആ സമയങ്ങളിലൊന്നും പല കാരണങ്ങൾ കൊണ്ട് വന്നു ചേരാൻ കഴിഞ്ഞില്ല. മൂന്നോ നാലോ വർഷം മുമ്പ് PRDS ജന്മദിനാഘോഷ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഞാനും എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന പ്രദീപൻ പാമ്പിരിക്കുന്നും ഒരുപോലെ സമ്മതിച്ച ഒരു സന്ദർഭമുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചില കാരണങ്ങൾ കൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പ്രദീപന് ഇതിനിടയിൽ വേർവിട്ടു പോയി. ഇന്നിവിടെ വരുമ്പോൾ വാസ്തവത്തിൽ ആ ഓർമ്മ കൂടി എന്നെ സംബന്ധിച്ച് ഉണ്ട്. പ്രത്യക്ഷരക്ഷാ ദൈവസഭ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ അത്യന്തം അതുല്യതയുള്ള അനന്യതയുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ നവോത്ഥാന ചരിത്രം തന്നെ വളരെ വൈവിധ്യപൂർണമായ വ്യത്യസ്തങ്ങളായ ധാരകൾ കൂടിക്കലർന്ന് രൂപപ്പെട്ട ഒരു വലിയ പ്രക്രിയയുടെ പേരാണ് നവോത്ഥാനമെന്നത്. നിർഭാഗ്യവശാൽ ആ നവോത്ഥാന പ്രക്രിയയെ രൂപപ്പെടുത്തിയ നാനാതരം പ്രവണതകളെയും അവയിൽ ഓരോന്നിൻ്റെ സവിശേഷമായ സ്വഭാവത്തെയും കുറിച്ച് വേണ്ടത്ര അളവിലുള്ള ആലോചനകൾ പിൽക്കാലത്ത് നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പൊതുവായ ചില ഉന്നലുകളെ മുൻനിർത്തി നവോത്ഥാനത്തെ വിശദീകരിക്കാനും നവോത്ഥാനത്തെക്കുറിച്ചുള്ള പൊതുവായ ചില സഞ്ചാരപഥങ്ങൾ സങ്കല്പിക്കാനും അതിലേക്ക് മറ്റെല്ലാറ്റിനെയും കൂട്ടിവിളക്കാനുമുള്ള ശ്രമങ്ങളാണ് പൊതുവിൽ നവോത്ഥാന ചർച്ചകളിൽ നടക്കുന്നത്. അല്ലാത്ത ആലോചനകൾ ഒട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ആ ആലോചനകളോ അതിനെ മുൻനിർത്തിയുണ്ടായ ചർച്ചകളോ നമ്മുടെ നവോത്ഥാന സംവാദങ്ങളുടെ പൊതു ഉള്ളടക്കത്തിലേക്കോ പൊതുസമൂഹത്തിൻ്റെ ബോധ്യത്തിലേക്കോ കാര്യമായി വന്നു ചേർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മൗലികമായ വ്യത്യാസം പുലർത്തിയ PRDS പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം കേരളീയ സമൂഹം വാസ്തവത്തിൽ ഇന്നും ഏറെയൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എന്നെപ്പോലെ ഒരാൾ തന്നെ PRDS ഒരു സവിശേഷമായ പ്രാധാന്യം തിരിച്ചറിയുന്നത് ഒരു 20 വർഷങ്ങളുടെ അകലത്തിൽ വെച്ച് മാത്രമാണ്. 20 വർഷങ്ങൾക്ക് മുമ്പ് PRDS കുറിച്ചുള്ള നമ്മുടെ പൊതുമണ്ഡലത്തിലെ ധാരണയിൽ നിന്ന് ഇന്ന് ധാരാളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നത് ശരിയാണ്. ധാരാളം പഠനങ്ങൾ അപ്പച്ചനെ മുൻനിർത്തി വരുന്നുണ്ട്. PRDS സമീപനത്തിലുള്ള സവിശേഷതകൾ പൊതുവിൽ പഠനവിധേയമാകുന്നുണ്ട്. ഇതെല്ലാം ശരിയാണെങ്കിലും ഇനിയും ധാരാളം മൗലികമായ അന്വേഷണങ്ങളും അതോടൊപ്പം തന്നെ ഈ അന്വേഷണങ്ങളെ പൊതുസമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്നതിനുള്ള പരിശ്രമങ്ങളും വളരെ കൂടുതൽ നടക്കേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ 2010 പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ ശതാബ്ദിയുടെ സന്ദർഭത്തിൽ അതിനെ മുൻനിർത്തി വളരെ പ്രാഥമികമായ ചില പഠനങ്ങൾ എഴുതാനും നമ്മുടെ മുഖ്യധാര മാസികകളിൽ ചിലതിൽ പ്രസിദ്ധീകരിക്കാനുമൊക്കെ ഞാൻ തുനിയുകയുണ്ടായി. വളരെ ആഴത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയവും സൈദ്ധാന്തികവും ചരിത്രപരവുമായ ധാരണകളെ വീക്ഷണഗതികളെ പിന്തുടർന്നു പോയിട്ടുള്ള ഒരാളല്ല ഞാൻ. വളരെ പ്രാഥമിക രൂപത്തിലാണ് ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ ഗൗരവമേറിയ അന്വേഷണങ്ങൾ അക്കാദമികമായി പല പണ്ഡിതന്മാരും ഈ മേഖലയിൽ നടത്തിയിട്ടുള്ളത്
ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡോക്ടർ സനൽ മോഹനെ പോലെ കേരളത്തിൻ്റെ അക്കാദമിക ജീവിതത്തിൻ്റെ കേന്ദ്രത്തിൽ വളരെ പ്രാധാന്യത്തോടെ ഉയർന്നു വന്നിട്ടുള്ള ആളുകൾ തങ്ങളുടെ പഠനത്തിൻ്റെ സവിശേഷമായ വിഷയമായി പ്രത്യക്ഷരക്ഷാ ദൈവസഭയെയും പൊയ്യേലപ്പച്ചൻ എന്ന് വിളിക്കുന്ന കുമാരഗുരുദേവൻ്റെ ഇടപെടലുകളെയും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം കിട്ടിയ ചില ആശയങ്ങൾ വച്ചുകൊണ്ടാണ്, ധാരണകൾ വച്ചുകൊണ്ടാണ് പി ആർ ഡി എസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ മൗലികമായ പ്രാധാന്യത്തെയും സവിശേഷതയെയും കുറിച്ച് ചില കാഴ്ചപ്പാടുകൾ ഞാൻ രൂപീകരിച്ചിട്ടുള്ളതും നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം എന്ന് പറയുന്നത് ബഹുവിധമായ പ്രവണതകൾ കൂടിക്കലർന്ന് ആ പ്രവണതകളുടെ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ നിലവിൽ വന്ന ഒന്നാണ്. അതിൽ സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ട്, മതനവീകരണ പ്രസ്ഥാനങ്ങളുണ്ട്, ജാതി നശീകരണ പ്രസ്ഥാനങ്ങളുണ്ട്, ആധുനിക സ്ഥാപനങ്ങളുടെ സാക്ഷാത്കാരത്തിനും ആധുനിക സംവിധാനങ്ങളുടെ വ്യാപനത്തിനും വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനങ്ങളുണ്ട്. ഇവയൊക്കെ തമ്മിൽ തമ്മിൽ കലരുകയും തമ്മിൽ തമ്മിൽ സ്വാധീനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രം ആകെ എടുത്താൽ പലപ്പോഴും അതിൻ്റെ മുഖ്യധാരയായി സങ്കല്പിക്കപ്പെടുന്നത് മതപരമായ നവീകരണത്തിനു വേണ്ടി നടന്ന ചില ശ്രമങ്ങളാണ്. അവയാണോ ഇന്ത്യൻ നവോത്ഥാനത്തെ രൂപപ്പെടുത്തിയതിൻ്റെ കേന്ദ്രം എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഔപചാരിക ചരിത്രത്തിൽ അതങ്ങനെയാണ്. ദയാനന്ദ സരസ്വതി, രാജാ റാം മോഹൻ റായ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയ ആളുകളെയൊക്കെ മുൻനിർത്തിയുള്ള ചർച്ചകളിലാണ് നാം നവോത്ഥാനത്തിൻ്റെ പാഠപുസ്തക ചരിത്രം ഏറെക്കുറെ പഠിക്കുക. ഈ പാഠപുസ്തക ചരിത്രത്തിൽ പഠിക്കപ്പെടുന്ന അവതരിപ്പിക്കപ്പെടുന്ന നവോത്ഥാനം മുഖ്യമായിട്ടും മേൽജാതി ഹിന്ദു മത ജാതി വിഭാഗങ്ങൾ തങ്ങളുടെ മതത്തെ ആധുനികമായ മൂല്യങ്ങൾക്ക് ഇണങ്ങുന്ന ഒന്നാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളാണ് എന്ന് പറയാം. പൊതുവിൽ വിധവാ വിവാഹം നടപ്പാക്കിയെടുക്കുക, സതി നിരോധിക്കുക, ബാല്യകാല വിവാഹം ഇല്ലാതാക്കുക, സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക, ഇങ്ങനെ മതത്തിനകത്ത് നിലനിന്നിരുന്ന ആധുനിക മൂല്യങ്ങൾക്ക് നിരക്കാത്ത പ്രവണതകളെ കഴിയുന്നത്ര ഒഴിവാക്കി ആധുനികമായ ഒരു മൂല്യത്തിന് ഇണങ്ങുന്ന ഒന്നായി മതത്തെ പരിവർത്തനപ്പെടുത്തുക എന്നതാണ് പൊതുവെ പറഞ്ഞാൽ അത്തരം പരിശ്രമങ്ങളിൽ ഉള്ള ഒരു താല്പര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവോത്ഥാനത്തെ വിപുലമായ ഒരു പ്രക്രിയയായി നിങ്ങളെടുത്താൽ ആ പ്രക്രിയയുടെ ഒരറ്റം ഈ പറയുന്ന മതനവീകരണപരമായ പരിശ്രമങ്ങളാണ് എന്ന് പറയാം. കേരളത്തിലേക്ക് വന്നാലും നമുക്ക് ഈ മതനവീകരണപരമായ ശ്രമങ്ങളിൽ ഏർപ്പെട്ട കുറച്ചുപേരെയൊക്കെ കാണാം. കേരളീയ നവോത്ഥാനത്തിൻ്റെ മൗലികമായ ഒരു പ്രത്യേകതയായി കാണേണ്ടത് ഈ മതനവീകരണപരമായ ഉള്ളടക്കം കേരളീയ നവോത്ഥാനത്തിൻ്റെ ഒരു പ്രബലമായ ഘടകമായിരുന്നില്ല എന്നതാണ്. ഇന്ന് അതായിരുന്നു കേരളീയ നവോത്ഥാനം എന്ന് പ്രചരിപ്പിക്കാൻ വ്യാപകമായ ശ്രമം നടക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടുകൂടിയാണിത് പറയുന്നത്. നാരായണഗുരുവോ അല്ലെങ്കിൽ അയ്യങ്കാളിയോ അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമികളോ എല്ലാം ഹിന്ദു മത നവീകരണത്തിൻ്റെ വക്താക്കളായിരുന്നു എന്ന് വാദിക്കാനും അവയെയൊക്കെ മതനവീകരണത്തിൻ്റെ ഒരു ചട്ടക്കൂടിനകത്തേക്ക് ഇവരെയൊക്കെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനുമുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നൊരു കാലമാണിത്. ആ ശ്രമം പോയി എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അംബേദ്കറെ തന്നെ ഹിന്ദുമത നവീകരണത്തിൻ്റെ പ്രതിനിധിയായി അവതരിപ്പിക്കുന്ന അത്രമേൽ വ്യാജമായ, കപടമായ, അത്രമേൽ അബദ്ധജടിലമായ, ബോധപൂർവം തന്നെ ഉണ്ടാക്കുന്ന ധാരണകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട്. താൻ ഹിന്ദുവായിട്ട് ജനിച്ചെങ്കിലും ഹിന്ദുവായി മരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് കലഹിച്ച ഒരാളാണ് അംബേദ്കർ. അദ്ദേഹം നടത്തിയ ജാതിവിരുദ്ധ മുന്നേറ്റങ്ങളെ പോലും മതനവീകരണപരമെന്ന ഒറ്റ യുക്തിയിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ ശ്രമമാണ് ഇപ്പം നടക്കുന്നത്.
ഇതിൻ്റെ ഭാഗമായിട്ട് നവോത്ഥാനത്തിലെ എല്ലാ ധാരകളെയും മതനവീകരണത്തിൻ്റെ ഒരൊറ്റ യുക്തിയിലേക്ക് ചുരുക്കിക്കെട്ടാൻ ഇന്ന് ഇന്ത്യയിലെമ്പാടും ശ്രമം നടക്കുന്നുണ്ട്. കേരളത്തിലും ഈ ശ്രമം ശക്തമാണ്. അത് മതവർഗീയതയുടെ കയ്യിലെ പ്രധാനപ്പെട്ട പരിശ്രമങ്ങളിലൊന്നായിട്ട് ഇപ്പോൾ മാറിയിട്ടും ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. കേരളീയ നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ മതനവീകരണമെന്നത് കൃത്യമായി പറഞ്ഞാൽ ഹിന്ദു മത നവീകരണത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ താരതമ്യേന വളരെ ചെറിയ ഒന്നായിരുന്നു. വളരെ വ്യത്യസ്തമായ മറ്റു തലങ്ങളിൽ നിന്നാണ് നമ്മുടെ നവോത്ഥാന ചരിത്രം കൂടുതൽ ബലമാർജിച്ചത്. അതിൻ്റെ ആദ്യത്തെ ആവിഷ്കാരങ്ങളിലൊന്ന് നമുക്കൊക്കെ അറിയുന്നത് പോലെ സ്വന്തം ശരീരത്തിൽ അധികാരം ഉറപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അഥവാ ശരീരത്തിൻ്റെ സ്വാധികാരത്തിന് വേണ്ടി നടന്ന കലാപങ്ങളാണ്, സമരങ്ങളാണ്. ചാന്നാർ ലഹള എന്നൊക്കെ അറിയപ്പെടുന്ന, മാറുമറയ്ക്കൽ സമരം എന്ന് വിളിക്കപ്പെടുന്ന, പല രൂപത്തിൽ പരാമർശിക്കപ്പെടുന്ന സമരത്തിൻ്റെ മൗലികമായ പ്രാധാന്യം 1820കൾ മുതൽ 3-4 പതിറ്റാണ്ടുകാലം പല രൂപത്തിൽ തുടർന്ന ചെറുതും വലുതുമായ സമരങ്ങളിലൂടെ വാസ്തവത്തിൽ തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ച സുപ്രധാനമായൊരു കാര്യം ശരീരത്തിലുള്ള അധികാരം ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഈ ശരീരമെന്നത് ജാതി വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ഒരു കേന്ദ്ര പ്രശ്നമാണ്. കാരണം മതത്തെപ്പോലെ, ആത്മീയതയെപ്പോലെ, ബ്രഹ്മത്തെപ്പോലെ, ആത്മാവെന്നതിനെപ്പോലെ അമൂർത്തമായൊരാശയമായിട്ടല്ല ജാതി നിലനിൽക്കുന്നത്. ജാതി നിലനിൽക്കുന്നത് ശരീരനിഷ്ഠമായിട്ടാണ്, ശരീരകേന്ദ്രിതമാണ്. ജാതി ജാതി ശരീരമാണ്. അതുകൊണ്ടാണ് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, കണ്ടുകൂടായ്മ, നിഴല് ഭൂമിയിൽ പതിച്ചുകൂടായ്മ എന്നൊക്കെയുള്ള ശരീരപരമായ വിലക്കുകളിലാണ് ജാതി നിലനിന്നത്. അതല്ലാതെ ബ്രഹ്മം ആത്മാവ് എന്നൊക്കെ പറയുന്നത് പോലെ അമൂർത്തമായ, മതം എന്ന് പറയുന്നത് പോലെ പോലും അമൂർത്തമായ ഒന്നല്ല ജാതി എന്ന് പറയുന്നത്. ജാതി ജാതി ശരീരമാണ്. ഈ ജാതി ശരീരത്തെ നിർണയിക്കുന്ന എന്താണ്? ഈ ശരീരം കൊണ്ട് ഇന്നത് ചെയ്യരുത്, ഈ ശരീരം ഇന്ന സ്ഥലത്ത് പ്രവേശിക്കരുത്, ഈ ശരീരം അശുദ്ധമാണ് എന്നിങ്ങനെ ശരീരത്തിന് മേൽ കൽപ്പിക്കപ്പെടുന്ന വിലക്കുകളിലൂടെയാണ് വാസ്തവത്തിൽ ജാതി വ്യവസ്ഥ അതിൻ്റെ മൂർത്തമായ ജീവിതം ജീവിച്ചിരുന്നത്. ഈ ജാതിയുടെ ആധാരമായ ഈ ശരീരത്തിന് മേലുള്ള വിലക്കുകളെ ലംഘിച്ചുകൊണ്ട് ശരീരത്തെ അധികാരത്തിൻ്റെ, സ്വാധികാരത്തിൻ്റെ ഒരു മണ്ഡലമായി ഉയർത്താനുള്ള കേരള ചരിത്രത്തിലെ സുപ്രധാനമായ ശ്രമമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ചാന്നാർ ലഹള എന്ന് പറയുന്നത്. അതുകൊണ്ട് ചരിത്രപരമായി നമ്മുടെ നവോത്ഥാന പ്രക്രിയയുടെ അടിസ്ഥാനമെന്ത് എന്ന് ചോദിച്ചാൽ സംശയരഹിതമായും അത് ജാതിവിരുദ്ധമായി സ്വാധികാരത്തിനും സ്വശരീരത്തിൻ്റെ അധികാരത്തിനും വേണ്ടി ഉയർന്നു വന്ന ചാന്നാർ കലാപം മുതലാണ് ഒരർത്ഥത്തിൽ നമ്മുടെ നവോത്ഥാനം ആരംഭിക്കുന്നതെന്ന് കാണേണ്ടതുണ്ട്. ഇത് പിന്നീട് ഇങ്ങോട്ട്, ഇപ്പം നാരായണഗുരുവിൽ പോലും നിങ്ങൾക്ക് ഈ ശരീരമെന്ന സങ്കല്പം ജാതി വിമർശനത്തിൻ്റെ കേന്ദ്രമായിട്ട് ഉയർന്നു വരുന്നത് കാണാൻ പറ്റും. അദ്ദേഹം തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ് പിന്നാലെ ഈ ഒരു ജാതി എന്നതിനെ വിശദീകരിക്കാൻ ശരീരത്തിലേക്ക് എത്തുന്നത് നമുക്ക് കാണാം. ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ എന്ന്. അല്ലാതെ അമൂർത്തമായ ഒരു തത്വം പറഞ്ഞിട്ടല്ല, ശരീരത്തിൻ്റെ മൂർത്തതയിൽ നിന്നിട്ടാണ് ജാതി ഒന്നാണ് എന്ന് ഗുരു പറയാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ നവോത്ഥാന സംരംഭങ്ങൾ പല രൂപത്തിൽ പിന്നീട് ഈ ജാതി വിരുദ്ധതയിൽ അധിഷ്ഠിതമായ മുന്നേറ്റങ്ങൾ പല പ്രസ്ഥാനങ്ങളിലൂടെ വികസിച്ചു വരികയും പൊതുവെ പറഞ്ഞാൽ കീഴ്ത്തട്ടിൽ നിന്ന്, ജാതിശ്രേണിയുടെ മേൽത്തട്ടിൽ നിന്നുള്ള പരിഷ്കരണമായിട്ടല്ല, ജാതിശ്രേണിയുടെ കീഴ്ത്തട്ടിൽ നിന്നുള്ള പ്രതിരോധങ്ങളും ചെറുത്തുനിൽപ്പുകളുമായിട്ടാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം വികസിച്ചു വന്നത്. പിൽക്കാലത്ത് ഈ ഘടകം വേണ്ട പോലെ പരിഗണിക്കപ്പെടാറില്ല. ഒരുപക്ഷെ ഇപ്പോഴും നിങ്ങൾ മുഖ്യധാരാ ചരിത്രത്തിൽ നോക്കിയാൽ ഈ ജാതിശ്രേണിയുടെ കീഴ്ത്തട്ടിൽ നിന്നുയർന്നു വന്ന പ്രതിരോധങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും ബലത്തിലാണ് കേരളം ഒരു ആധുനിക സമൂഹമായി തീർന്നത് എന്ന കാര്യം വേണ്ട പോലെ മാനിക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കാവുന്നതാണ്. ഇപ്പം ലളിതമായിട്ട് പറഞ്ഞാൽ ഞാൻ തന്നെ ഈ പറഞ്ഞതുപോലെ
ഇരുപതോ ഇരുപത്തഞ്ചോ കൊല്ലം മുമ്പ് ഈ കുമാരഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിലപ്പച്ചൻ എന്ന് പറയുന്നൊരു പേര് നമ്മുടെ എഴുത്തുകളിൽ എവിടെയും പ്രത്യക്ഷപ്പെടാതിരുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. അതേസമയം നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ ഞാനൊരു കുറ്റമായിട്ട് പറയല്ല, നിങ്ങൾക്ക് വീട്ടി വട്ടതിരിപ്പാടിനെ എത്ര വട്ടം വേണമെങ്കിലും കാണാം. വീട്ടി വരുന്നത് തെറ്റാണെന്ന് ഞാൻ പറയല്ല, അപ്പച്ചൻ വരാതിരുന്നതിൽ പ്രശ്നമുണ്ട്. ആ വരാതിരുന്നതൊരു ഗൂഢാലോചന എന്നുള്ള നിലക്കല്ല, നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൻ്റെ ക്രമീകരണത്തിൽ തന്നെ ഈ കീഴ്ത്തട്ടിൽ നിന്നുയർന്നു വന്ന പ്രതിരോധങ്ങളും ചെറുത്തുനിൽപ്പുകളും വഴി രൂപപ്പെട്ട നവോത്ഥാനത്തിൻ്റെ ഈ അടിസ്ഥാന സ്വഭാവത്തെ വേണ്ട പോലെ പരിഗണിക്കാതെ പോകുന്ന ഒരു ഉള്ളടക്കം കാലങ്ങളായി നിലനിന്നിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത് ഇപ്പോഴും പൂർണ്ണമായിട്ടില്ലാതായി എന്നും കരുതിക്കൂടാ. ഈ കീഴ്ത്തട്ടിൽ നിന്നുയർന്ന പ്രതിരോധങ്ങൾ തന്നെയും ഏകമാർഗത്തിലല്ല എന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട്. പയ്യങ്കാളി അതിൻ്റെ ഒരു മുഖ്യസ്വരാണ്. അയ്യങ്കാളി പക്ഷേ പിൻപറ്റാൻ ശ്രമിച്ച സമീപനവും കുമാരഗുരുദേവൻ പൊയ്കയിലപ്പച്ചൻ പിൻപറ്റാൻ ശ്രമിച്ച സമീപനവും തമ്മിലും വ്യത്യാസമുണ്ട്. ഞാൻ അതിലാക്കി പിന്നാലെ വരാം. അതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PRDS എന്ന സഭയുടെ സ്ഥാപനത്തിലുള്ള ചരിത്രപരമായ ഒരർത്ഥത്തിൽ പ്രതീകപരം കൂടിയായ ചില പ്രാധാന്യങ്ങളുണ്ട്. കാരണം കേരളത്തിലെ കീഴ്ത്തട്ടിൽ നിന്നുയർന്നു വന്ന നവോത്ഥാന പരിശ്രമങ്ങളുടെ കേന്ദ്രത്തിലുള്ള ഒരാശയമാണ് സമുദായം എന്നത്. ഈ സമുദായം എന്ന സങ്കല്പം വാസ്തവത്തിൽ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു സങ്കല്പമാണ്. അതെന്താന്ന് വെച്ചാൽ, ജാതിശ്രേണികൾക്കുള്ളിൽ ജാതിമർദ്ദനത്തിനിരയായ വിഭാഗങ്ങൾ ജാതിവിരുദ്ധമായ ഊന്നലോടെ സംഘടിക്കുന്നത് വഴിയാണ് സമുദായം ഉണ്ടാകുന്നത്. സമുദായത്തിൽ ഈ രണ്ട് ഘടകങ്ങളുണ്ട്. സംഘടിക്കുന്നത് പലപ്പോഴും ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ സംഘടിക്കുന്നത് ജാതിവാദപരമായല്ല, ജാതി വിമർശനപരമായിട്ടാണ്. ജാതിമർദ്ദനത്തിനിരയായ വിഭാഗങ്ങൾ ജാതി വ്യവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ ഒരു പുതിയ സ്വത്വപദവിയാണ് വാസ്തവത്തിൽ സമുദായമെന്ന സങ്കല്പനത്തിൻ്റെ അടിസ്ഥാനമായി തീർന്നത്. അതുകൊണ്ട് തന്നെ ജാതിശ്രേണിയെ വിമർശനാത്മകമായി മറികടക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ആധുനിക സമൂഹ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിൽ സന്ദർഭത്തിൽ രൂപപ്പെട്ട സുപ്രധാനമായ ഒരു സ്വത്വമാണ്, ഒരു സംക്രമണ സ്ഥാനമാണ് സമുദായം എന്ന സങ്കല്പം. ഈ സങ്കല്പം ആദ്യഘട്ടത്തിലൊക്കെ ആ നിലയിൽ അത്യന്തം വിമർശനാത്മക ബോധം ജാതി വ്യവസ്ഥയോട് പുലർത്തിക്കൊണ്ടിരുന്നതാണ് എന്ന് നമുക്ക് കാണാനും കഴിയും. പക്ഷേ പിന്നീടൊരു ഘട്ടം കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു സുപ്രധാനമായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഈ ജാതി വിമർശനപരമെന്ന് വിളിക്കാവുന്ന ഉള്ളടക്കം സമുദായ സങ്കല്പത്തിൽ നിന്ന് പതിയെ പതിയെ പിൻവാങ്ങുകയും ഏതെങ്കിലും ഒരു ജാതി സ്വത്വത്തിലേക്ക് അത് ചുരുങ്ങുകയും ഈ ജാതി സ്വത്വം വളരെ പെട്ടെന്ന് മതസ്വത്വവുമായി ചേർന്ന് മതബോധത്തിൻ്റെ അല്ലെങ്കിൽ വിവിധ മതത്തിനകത്ത ജാതിശ്രേണികളിലൊന്നായിട്ട് ഈ പുതിയ സമുദായം സംക്രമിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സമുദായമായി മുമ്പ് തുടങ്ങിയവയുടെ പദവി ഇന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ മതവർഗീയത രൂപപ്പെടുത്തിയ മതസങ്കല്പത്തിനകത്ത് ആ സങ്കല്പം പങ്കുവെറ്റുന്ന ജാതികളിലൊന്നായിട്ട് ഈ മിക്കവാറും നമ്മുടെ പഴയ സമുദായങ്ങൾ മാറിക്കഴിഞ്ഞതിൻ്റെ ചരിത്രം നിങ്ങൾ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. വാസ്തവത്തിൽ ഈ സമുദായമെന്ന സങ്കല്പത്തിന് തന്നെ സംഭവിച്ച അട്ടിമറിയാണത്. ഈ ഇന്നിപ്പോൾ സമുദായം എന്ന് കേട്ടാൽ കേരളത്തിൽ സാമാന്യമായി ഒരർത്ഥമേ ഉള്ളൂ, അത് ജാതിയാണ് എന്നാണ്. അല്ലാതെ സമുദായത്തിന് ജാതി വിമർശനപരമായ ഒരർത്ഥമുണ്ട് എന്ന് ഇന്ന് ആ വാക്കിൽ നിന്ന് മനസ്സിലാവുകയേയില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ പക്ഷേ ആ വാക്കിന് ദീർഘമായ കാലം ഇങ്ങനെ ഒരു വിമർശനാത്മക ഉള്ളടക്കം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ സുപ്രധാനമായ ഒരടിത്തറയായി ഈ ജാതി വിമർശനപരമോ ജാതി നശീകരണപരമോ ആയ പ്രസ്ഥാനങ്ങളും ആ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ പലതരത്തിൽ ഉയർന്നു വന്ന ചെറുത്തുനിൽപ്പുകളും പ്രതിരോധങ്ങളും അവയിലൂടെ രൂപപ്പെട്ട ആധുനിക മൂല്യ മണ്ഡലവും പ്രധാനമായിട്ട് ഉണ്ടായിരുന്നു. ഇത് പക്ഷേ പിന്നീട് നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ ഏറെയൊന്നും തെളിയാതെ പോവുകയും പലപ്പോഴും ഇതെല്ലാം പാർശ്വസ്ഥാനങ്ങളായിട്ട് തള്ളിമാറ്റപ്പെടുകയും മുഖ്യധാരാ നവോത്ഥാന ചരിത്രം മറ്റൊരു ദിശയിൽ നിർവചിക്കപ്പെടുകയുമാണ് ചെയ്തത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വളരെ കൂടുതൽ കടക്കാതെ ഞാൻ
പി ആർ ഡി എസിനെ സംബന്ധിച്ച മൗലികമായ ചില കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പി ആർ ഡി എസ് പൊയ്യേലപ്പച്ചൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെടുന്ന ഘട്ടത്തിൽ പി ആർ ഡി എസ് മുമ്പോട്ട് വെച്ച, നിങ്ങൾക്കൊക്കെ അറിയുന്നതുപോലെ ഇതിൻ്റെ രൂപപ്പെടലിൻ്റെ ചരിത്ര സന്ദർഭം, സമാധാന ജാഥയുടെ സന്ദർഭം, അന്ന് എല്ലാ മതങ്ങളിലും ഒരുപോലെ നിലനിന്നിരുന്ന ബ്രാഹ്മണീകൃതമായ ജാതിശ്രേണികൾക്കെതിരായി ഉയർന്ന വിമർശനത്തിൻ്റെ സന്ദർഭം, ഇതെല്ലാം കൂടി കലർന്നിട്ടാണ് പി ആർ ഡി എസ് എന്നുള്ള ഒരു സംവിധാനം, സഭ രൂപപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ കേരളത്തിൽ അരങ്ങേറിയ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലുമൊക്കെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരുന്ന നവോത്ഥാന ശ്രമങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് 2-3 ധാരകളെയാണ് കാണാൻ കഴിയുക. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുമതം, ആ ഹിന്ദുമതത്തിൻ്റെ ആധികാരിക ഗ്രന്ഥ പാരമ്പര്യം, ആ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് അതിനെ ആധുനികീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ, ഈ ശ്രമങ്ങളുടെ ചെറിയ ഒരു ധാര കേരളത്തിലുമുണ്ട്. ആഗമാനന്ദ സ്വാമികളെപ്പോലെ, ചിലപ്പോഴൊക്കെ ചട്ടമ്പി സ്വാമികളെപ്പോലെ ഉള്ള ആളുകൾ പ്രാചീനമായ വേദഗ്രന്ഥങ്ങളെയും മതസങ്കല്പങ്ങളെയുമൊക്കെ ആധുനികമായൊരു മൂല്യവ്യവസ്ഥയ്ക്ക് ഇണങ്ങിപ്പോകുന്ന മട്ടിൽ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഒരു ധാരയുണ്ട്. മറ്റൊരു ധാര, ലളിതമായിട്ട് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞത് ദയാനന്ദ സരസ്വതിയുടെയും ഈശ്വരചന്ദ്രൻ്റെയും ഒക്കെ വഴിയിലൂടെ മതത്തിൻ്റെ ആധുനികീകരണം വഴി നവോത്ഥാന മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനോ നവോത്ഥാനത്തെ സ്ഥാപിക്കാനോ ഒക്കെയുള്ള പരിശ്രമമാണ് നടത്തിയത്, അഥവാ നവോത്ഥാനത്തിനകത്ത് അവയുടെ റോൾ അതാണ്. മറ്റൊന്ന്, കൊളോണിയൽ ആധുനികത വഴി വന്ന ബ്രിട്ടീഷ് ഭരണവും ബ്രിട്ടീഷ് ഭരണം കൊണ്ടുവന്ന പുതിയ സാമൂഹികവും നിയമപരവും മറ്റുമായ സംവിധാനങ്ങളും, ആ സംവിധാനങ്ങളോട് പലതരത്തിൽ സംവദിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസം, തൊഴിൽ, അല്ലെങ്കിൽ മറ്റ് സാമൂഹികമായ അവസരങ്ങൾ, ഇവയൊക്കെ കഴിയുന്നത്ര ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആധുനിക സമൂഹത്തിലേക്ക് കടന്നു നിൽക്കാനായിട്ടും സ്വയം ആധുനികീകരിക്കപ്പെടാനുമായിട്ട് കേരളത്തിലെ പല വിഭാഗങ്ങൾ നടത്തിയ പരിശ്രമങ്ങളാണ്. ഏറെക്കുറെ നമ്മുടെ സമുദായ പ്രസ്ഥാനങ്ങൾ മിക്കവാറും പിന്തുടർന്നത് ഈ ഒരു ശ്രമമാണ് എന്ന് പറയാം. പൊതുവെ പറഞ്ഞാൽ കൊളോണിയൽ ആധുനികതയുടെ സ്ഥാപനപരവും ഔദ്യോഗികവുമായ അംശങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജാതിമർദ്ദനത്തിൻ്റെയും ജാതി വിവേചനത്തിൻ്റെയും ശ്രേണികളെ, തട്ടുകളെ മറികടക്കാനുള്ള ശ്രമം. ഇത് നമ്മുടെ ജാതിവിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഏറെക്കുറെ എല്ലാ ഘട്ടങ്ങളിലും പിന്തുടർന്നു പോന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്നും കാണാവുന്നതാണ്. ഇപ്പം അംബേദ്കർ തന്നെ ഒരു ഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരണകൂടവുമായി പലതരത്തിലുള്ള വിനിമയങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ നിലയിലുള്ള ഒരു സമീക്ഷ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് കേരളത്തിലെ മിക്കവാറും എല്ലാ സമുദായ പ്രസ്ഥാനങ്ങളും, അത് കീഴ്ത്തട്ടിൽ നിന്ന് വന്ന പ്രസ്ഥാനങ്ങളായാലും മേൽത്തട്ടിലുള്ള ജാതി പ്രസ്ഥാനങ്ങളായാലും ഒക്കെ ഒരു ഘട്ടത്തിൽ ഇത് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ യോഗക്ഷേമ സഭയൊക്കെ സ്ഥാപിക്കപ്പെട്ട സമയത്ത് അതിൻ്റെ താല്പര്യങ്ങളിലൊന്ന് ബ്രിട്ടീഷ് ഭരണപരിഷ്കാരങ്ങൾ വഴി ഉണ്ടാകുന്ന സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ സന്ദർഭത്തിൽ തങ്ങളുടെ ജാതീയമായ മേൽക്കോയ്മ നഷ്ടപ്പെടാത്ത മട്ടിൽ സമുദായത്തെ പുനഃസംഘടിപ്പിക്കുക എന്നതാണ് അന്നത്തെ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി കച്ചവടത്തിലേർപ്പെടുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആർജിക്കുക, പുതിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് സ്വയം സജ്ജമാകുക, ഇങ്ങനെ കൊളോണിയൽ ആധുനികതയോട് സംവദിച്ചുകൊണ്ട് അതിനെ സ്വാംശീകരിച്ചുകൊണ്ട് പരിവർത്തനപ്പെടാനുള്ളൊരു ശ്രമം നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, പുതിയ സ്ഥാപന സംവിധാനങ്ങൾ വികസിച്ചു വരുന്ന ഇതിൻ്റെ ലക്ഷണമാണ്. പുതിയ സ്ഥാപന സംവിധാനങ്ങൾ എന്ന് ഞാൻ പറയുന്നത്, ബാങ്കുകൾ വരുന്നുണ്ട്, പത്രം വരുന്നുണ്ട്, മാസികകൾ വികസിക്കുന്നുണ്ട്, വിജ്ഞാന വികാസം സംഭവിക്കുന്നുണ്ട്, ഇതെല്ലാം വഴി പുതിയൊരു ലോകം വികസിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതോടൊപ്പം ഒരുപക്ഷേ അത്രയൊന്നും ശ്രദ്ധ നേടിയിട്ടില്ലാത്ത,
എന്നാൽ മൗലികമായി സവിശേഷ പ്രാധാന്യമുള്ള ഒരു ധാര വികസിച്ചു വരുന്നത് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ വഴി പിൻപറ്റാതെ കൊളോണിയൽ ആധുനികതയുടെ പരിഷ്കരണയുക്തിയെ മാത്രം നവീകരണത്തിൻ്റെ ആധാരമാക്കി മാറ്റാതെ തങ്ങളുടെ ഒരു ചരിത്രവും തങ്ങളുടെ ഒരു മൂല്യവ്യവസ്ഥയും തങ്ങളുടെ ഒരു പുതിയ സ്വത്വവും കണ്ടെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മർദ്ദിത സമൂഹം നടത്തിയ നാനാതരം പരിശ്രമങ്ങളാണ്. ഇത് നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ കാര്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത പരിശ്രമങ്ങളിലൊന്നാണ്. പയ്യാ വൈകുണ്ഠനെപ്പോലൊരാൾ ചെയ്യാൻ ശ്രമിച്ച പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പരമ്പരാഗതമായ ബ്രാഹ്മണികമായ അധ്യാത്മ പാരമ്പര്യത്തെ പിൻപറ്റാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ ഔപചാരികമായ ഭരണകൂട പിന്തുണയെ അതേപടി ഏറ്റെടുക്കാനും ശ്രമിച്ചില്ല. ഇതിൽ നിന്ന് ഭിന്നമായി സ്വാഭിമാനവും സ്വാധികാരവുമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുന്നതിന് തങ്ങളുടെ തന്നെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന് പുതിയ ജ്ഞാനവിഷയങ്ങളെയും പുതിയ ദൈവഭാവനയെയും പുതിയ ആത്മസങ്കല്പത്തെയും വികസിപ്പിച്ചെടുക്കാനുള്ള പ്രാഥമികമായ ചില ശ്രമങ്ങൾ വൈകുണ്ഠസ്വാമിയുടെ പരിശ്രമങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പി ആർ ഡി എസിൻ്റെ സ്ഥാപനത്തിലുള്ള മൗലികമായൊരു പ്രാധാന്യമായി ഞാൻ കരുതുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സമുദായമെന്ന സങ്കല്പത്തെ ജാതീയമായ പരാധീനതകളിൽ പെട്ടുപോകാതെ നിലനിർത്താനുള്ള വലിയ ശ്രമം ഒരുപക്ഷെ നടന്ന ഒരേയൊരു സ്ഥാനമാണ് പി ആർ ഡി എസ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പി ആർ ഡി എസ് നിങ്ങൾക്കറിയുന്നത് പോലെ ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിൻ്റെ സ്വത്വപദവിയിൽ നിന്ന് മാത്രം വികസിച്ചു വന്നതല്ല, അടിമജാതികളുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ രൂപപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ സംക്രമണപരമായ സ്വത്വത്തിലല്ലാതെ അതിനു മുമ്പുള്ള ജാതി സ്വത്വത്തിലേക്ക് ചരിത്രപരമായി മറ്റ് സമുദായങ്ങൾ മടങ്ങിപ്പോയതുപോലെ മടങ്ങിപ്പോകാൻ പി ആർ ഡി എസിന് കഴിയുമായിരുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മറ്റ് സമുദായങ്ങൾക്കൊക്കെ തങ്ങളുടെ സമുദായത്തിൻ്റെ പൂർവ്വജാതി സങ്കല്പത്തെ ആധുനികമായി പുനഃസ്ഥാപിക്കാൻ കഴിയായിരുന്നു. ഇപ്പോഴുള്ള ജാതികളൊന്നും വാസ്തവത്തിൽ പഴയ ജാതികളുടെ നേർത്തുടർച്ചയല്ല കേട്ടോ, ആധുനികമായി പുനഃസംഘടിപ്പിക്കപ്പെട്ട ജാതികളാണ് ഇന്ന് നമ്മൾ ജാതികളായി കാണുന്നതൊക്കെ. അവയ്ക്ക് പഴയൊരു ചരിത്രം ഉണ്ടെന്നുള്ളത് ശരിയാണെങ്കിലും ആ ചരിത്രത്തിനിടയിലൊരു ആധുനികതയുടെ ഘട്ടമുണ്ട്. കാരണം പഴയ ചരിത്രത്തിൽ ഈ ജാതികൾക്കുള്ളിൽ തന്നെ ധാരാളം വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഉണ്ട്. ഇപ്പം നായർ എന്ന് എൻ എസ് എസ് എന്ന് പറയുന്ന ജാതി എത്രയോ ശ്രേണികളായി തമ്മിൽ പിരിഞ്ഞിരുന്നവരാണ്. ചാക്കാല നായരായിട്ട്, വെളുത്തേടത്ത് നായരായിട്ട്, അമ്പട്ടൻ നായരായിട്ട്, പലതരം നായർമാരായിട്ട് തമ്മിൽ മറ്റ് ജാതികൾ തമ്മിലുള്ള ശ്രേണി വ്യവസ്ഥ ഈ ജാതിക്കുള്ളിലും ഉണ്ടായിരുന്നു. ഇത് മാറ്റി ഒരു ആധുനിക ജാതിയായി മാറിയിട്ടാണ് കഴിഞ്ഞൊരു നൂറ്റാണ്ടിനിടയിൽ ഈ പറയുന്ന നായർ എന്ന് പറയുന്നൊരു ജാതി സ്വത്വം നിലവിൽ വന്നത്. അതായത് പഴയ ജാതിയെ നവീകരിച്ച് പുതിയ ജാതിയാക്കുകയും ഈ നവീകരണ പ്രക്രിയയുടെ ഒരു അടിസ്ഥാനം മാത്രമായിട്ട് സമുദായ സങ്കല്പത്തെ ഒരു ഘട്ടത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് എല്ലാ സമുദായങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം കാണാം. അത് ജാതി വിമർശനപരമായി തുടങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ ജാതി ഉണ്ടാക്കിയ സാമൂഹിക അസമത്വങ്ങളെ മറികടക്കുന്നതിനുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ടാവും. പക്ഷേ ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ ജാതി വിമർശനപരമായുള്ളടക്കത്തെ അത് പൊതുവെ കൈയൊഴിയുകയും ജാതിയെ സമുദായത്തെ ജാതിയാക്കി കാണുകയും ആ ജാതിയെ ബ്രാഹ്മണീകൃതമായ മതവ്യവസ്ഥയ്ക്കുള്ളിൽ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് അതിൽ തങ്ങളെ തന്നെ സങ്കല്പിച്ച് ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ജാതി വിമർശനപരമായുണ്ടായ സമുദായം ഒരു ഘട്ടം കഴിയുമ്പോൾ ജാതി സ്വത്വം തന്നെയായി തീർന്നു. അല്പം ചില പുനഃസംഘാടനങ്ങൾ നടന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അടിസ്ഥാനപരമായി സംഭവിച്ച നഷ്ടം ജാതി വിമർശനപരമായ ഉള്ളടക്കം അവയ്ക്കില്ലാതെ പോയി എന്നാണ്. ഇന്ന് ഏത് സമുദായത്തെ നോക്കിയാലും ഏറെക്കുറെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. പി ആർ ഡി എസിനെ സംബന്ധിച്ചുള്ള മൗലികമായ പ്രാധാന്യം അടിമജാതികളുടെ ഒരു സംയോജിത സ്ഥാനമായിട്ടാണ് പി ആർ ഡി എസ് എന്ന സ്വത്വപദവി രൂപപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ഈ സ്വത്വപദവിയിലേക്ക് മടങ്ങിപ്പോവുക സാധ്യമല്ല.
അതുകൊണ്ട് ഇന്നും ഈ വിമർശനാത്മക മൂല്യത്തെ സംബന്ധിക്കുന്ന ഒരു പ്രാധാന്യം പി ആർ ഡി എസിന് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം, നമ്മുടെ ജാതിവിരുദ്ധ മുന്നേറ്റങ്ങൾക്കുള്ളിൽ നാരായണഗുരുവിനെപ്പോലെ ഒരാൾ മാത്രമാണ് ഈ ജാതിവിരുദ്ധ മുന്നേറ്റങ്ങൾക്ക് ഒരു ഭാഗത്ത് പ്രാധാന്യം കൊടുക്കുമ്പോൾ മറുഭാഗത്ത് അതിന് ധാർമ്മികവും നൈതികവുമായ ഒരടിസ്ഥാനം നൽകാൻ ശ്രമിച്ചത്. പൊതുവെ പറഞ്ഞാൽ ഗുരുവിൻ്റെ ഇടപെടലിൽ ഞാൻ കാണുന്നൊരു വലിയ പ്രാധാന്യം, ഗുരു ആധുനികതയുടെ വളരെ സവിശേഷമായ മൂല്യത്തെ ദൈവഭാവനയിലേക്ക് സന്നിവേശിപ്പിച്ച ഒരാളാണ്. എന്താണ് ആധുനികതയുടെ സവിശേഷമായ മൂല്യം എന്ന് ചോദിച്ചാൽ, അത് പൊയ്യയിലപ്പച്ചൻ്റെ പാട്ടുകളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ വാക്ക് കാണാൻ പറ്റും, സഹോദര സ്നേഹിത എന്നൊക്കെയുള്ള വിളിയിലാണ്. ഈ സാഹോദര്യം എന്ന മൂല്യം വാസ്തവത്തിൽ ആധുനികത ജന്മം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാർമ്മിക മൂല്യമാണ്. കാരണം ആധുനികതയ്ക്ക് മുമ്പ് മനുഷ്യർക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവും, പക്ഷേ സാഹോദര്യത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മനുഷ്യർ തുല്യരാണ് എന്ന് കരുതാത്തിടത്തോളം കാലം മനുഷ്യർക്കിടയിൽ സാഹോദര്യത്തെ ഒരടിസ്ഥാന മൂല്യമായി ഉയർത്തിപ്പിടിക്കാൻ കഴിയില്ല. നിങ്ങൾ അംബേദ്കറുടെ പഠന പ്രസംഗങ്ങൾ, നിയമ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ അംബേദ്കർ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാന കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ജനാധിപത്യം എന്ന് പറയുന്നതിനെ ഒരു രാഷ്ട്രീയ സംജ്ഞ മാത്രമായി കാണരുത് എന്നും ജനാധിപത്യത്തിന് ധാർമ്മികമായൊരു ഉള്ളടക്കമുണ്ട് എന്നദ്ദേഹം പറയുന്നുണ്ട്. ഈ ധാർമ്മികമായ ഉള്ളടക്കം എന്താണ്? അദ്ദേഹം ജനാധിപത്യത്തെ ധാർമ്മികമായൊരു ഉള്ളടക്കമായി വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഈ ധാർമ്മികമായ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് സാഹോദര്യമാണ് എന്ന് പറയും. ഫ്രറ്റേണിറ്റി എന്നൊരാശയം, ഫ്രറ്റേണിറ്റി അദ്ദേഹം വിശദീകരിക്കുന്നത് ഗംഭീരമായൊരാശയത്തിലാണ്. മറ്റുള്ളവരുടെ നന്മയിലേക്ക് ഉന്മുഖമായിരിക്കാനുള്ള നമ്മുടെ ശേഷിയാണ് സാഹോദര്യം. മറ്റുള്ളവരുടെ നന്മയിലേക്ക്, താനല്ലാത്തവരുടെ നന്മയിലേക്കും മഹിമയിലേക്കും ഉന്മുഖമായിരിക്കാനുള്ള നമ്മുടെ ശേഷിയാണ് സാഹോദര്യം. ഞാൻ ഈ പറയുന്ന ആശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനാധിപത്യം എന്നതൊരു ആധുനിക രാഷ്ട്രീയ സങ്കല്പമാണ് എന്ന് നമുക്കറിയാം, ആധുനികതയോടൊപ്പം നിലവിൽ വന്നൊരു സങ്കല്പമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ജനാധിപത്യമെന്ന ഈ രാഷ്ട്രീയ സങ്കല്പത്തിനുള്ളിൽ നീതിയുടെയും ധാർമ്മികതയുടേതുമായ ഒരു ഉള്ളടക്കമുണ്ടെന്നും ഒരർത്ഥത്തിൽ നാം ആത്മീയമെന്നൊക്കെ വിളിക്കുന്ന ഒരു ഉള്ളടക്കം ഈ ജനാധിപത്യ പ്രക്രിയക്കുള്ളിലുണ്ടെന്നും ആ ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളത് സാഹോദര്യമെന്നൊരു സങ്കല്പമാണ് എന്നും അംബേദ്കർ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരർത്ഥത്തിൽ നാരായണഗുരു കൊണ്ടുവരാൻ ശ്രമിച്ച ആധുനികീകരണത്തിനകത്ത് പിൽക്കാലത്ത് കേരളം മാനിക്കാതിരുന്ന ഒരു മൂല്യം ഈ സാഹോദര്യ ഭാവനയാണ്. ഇപ്പം കേരളത്തിൻ്റെ ആധുനികീകരണത്തിൽ സംഭവിച്ചൊരു ഒരു തരക്കേട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടും തന്നെ ഏറെക്കുറെ സംഭവിച്ച ഒരു തരക്കേട് എന്താണെന്ന് വെച്ചാൽ, ആധുനിക ലോകം എന്ന് പറഞ്ഞാൽ അത് സാഹോദര്യപൂർണമായ ലോകമാണ് എന്ന് പൊതുവിൽ നമ്മൾ മനസ്സിലാക്കാറില്ല. അത് യന്ത്രങ്ങളുള്ള ലോകമാണ്, തീവണ്ടിയുള്ള ലോകമാണ്, വിമാനമുള്ള ലോകമാണ്, കോളേജ് സ്കൂളിലുള്ള ലോകമാണ് എന്നൊക്കെ മനസ്സിലാവും. അതായത് ആധുനികതയെ ഒരു ഭൗതിക പരിഷ്കൃതി എന്നതിനപ്പുറം മൂല്യപരമായൊരു പരിവർത്തനമായിട്ട് ആധുനികതയെ നാം പൊതുവിൽ മനസ്സിലാക്കിയിട്ടില്ല. ഇത് ചെറിയ തകരാറല്ല. ആധുനികത എന്ന് പറയുന്നത് ഭൗതികവും സാങ്കേതികവും യന്ത്രപരവുമൊക്കെയായ പരിവർത്തനങ്ങളായിരിക്കുന്നത് പോലെ മൂല്യപരമായ ഒരു പരിവർത്തനത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. ആ മൂല്യപരമായ പരിവർത്തനത്തിൻ്റെ കാതലായിരിക്കുന്ന തത്വത്തെയാണ് സാഹോദര്യം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് ഇന്ന് സാഹോദര്യമാണ്. ഞാൻ അതിൻ്റെ ഒരു അടയാളം വെറുതെ പറയാം. നമ്മുടെ വീട്ടിലൊക്കെ ചവറുണ്ടെങ്കിൽ ഈ ചവറ് ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഒഴിഞ്ഞു കിടക്കണ ആരുടെയെങ്കിലും പറമ്പിൽ കൊണ്ടിടാനായിട്ട് കേരളീയർക്ക് പൊതുവിൽ മടിയൊന്നുമില്ല. കാരണം നമ്മുടെ ചവറ് ആരുടെയെങ്കിലും പറമ്പിലിടാനുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ ഈ സാഹോദര്യ ഭാവനയുടെ ഒരു തകർച്ചയുടെ അടയാളം. എന്ന് വെച്ച് ഇത് ആകെ റദ്ദായിപ്പോയി എന്നൊന്നും ഞാൻ കരുതുന്നില്ല കേട്ടോ. ഇപ്പോഴും അത് ഒരു ധാരയായിട്ടൊക്കെ ഉണ്ട്. അപ്പം അത് നന്നായി തെളിഞ്ഞൊരു സന്ദർഭമായിരുന്നു കഴിഞ്ഞ പ്രളയകാലം.
പ്രളയകാലത്ത് മനുഷ്യർ തങ്ങളുടെ എല്ലാ ഭേദങ്ങളെയും മറന്നിട്ട് ഈ സാഹോദര്യമെന്ന മൂല്യത്താൽ പ്രചോദിതരായി പുറമേക്ക് ഇറങ്ങി വന്നത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ മനുഷ്യരിൽ ഇപ്പോഴും അത് തീർത്തും ഇല്ലാതായിട്ടൊന്നുമില്ല. പക്ഷെ പൊതുവിൽ പറഞ്ഞാൽ ആധുനികതയെ അതിൻ്റെ യന്ത്രപരിഷ്കൃതിയോടോ സങ്കേതത്തോടോ ചേർത്ത് മനസ്സിലാക്കുന്നതിനപ്പുറം അതിൻ്റെ മൂല്യപരമായ ഉള്ളടക്കത്തെ ചേർത്ത് മനസ്സിലാക്കാനോ വിശദീകരിക്കാനോ പൊതുവിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഗുരു അതിന് ശ്രമിച്ച ഒരാളാണ്, പക്ഷെ അത് അദ്ദേഹത്തെ മുൻനിർത്തി മനസ്സിലാക്കപ്പെട്ടിട്ടില്ല. പി ആർ ഡി എസിൻ്റെ സ്ഥാപനത്തിന് പിറകിലുള്ള ഒരു വലിയ പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത്, ഈ കൊളോണിയൽ ഭരണകൂടങ്ങൾ ഒരു ഭാഗത്ത് ഉണ്ടാക്കിയ ധാരണകളെ ഒരു ഭാഗത്തും ബ്രാഹ്മണാധിപത്യം രൂപം നൽകിയ ധാരണകളെ മറുഭാഗത്തും മുൻനിർത്തിയിട്ടാണ് അന്ന് മോചനം സങ്കല്പിക്കപ്പെട്ടിരുന്നത്. അപ്പം നിങ്ങൾ രക്ഷ എന്ന് പറയുന്ന സങ്കല്പം, ഈ രക്ഷ എന്ന സങ്കല്പത്തിന് ആധാരമായിട്ടുള്ളത് പൊതുവിൽ പറഞ്ഞാൽ ഈ രണ്ട് ധ്രുവങ്ങളാണ്. ഒന്നുകിൽ കൊളോണിയൽ വിദ്യാഭ്യാസത്തിൻ്റെയും കൊളോണിയൽ ആധുനികതയുടെയും വഴിയിലൂടെ ബിരുദങ്ങൾ നേടി വിദ്യാഭ്യാസം നേടി തൊഴിൽ നേടിയുള്ള ഒരു യാത്ര, അല്ലെങ്കിൽ ബ്രാഹ്മണ്യം ഉണ്ടാക്കിയിട്ടുള്ള വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പുരാണ പാരമ്പര്യങ്ങളുടെയും വഴിയിലൂടെ കൈവരാവുന്ന ഒരു മോക്ഷം. ഈ രണ്ട് വഴിയിലൂടെയാണ് പൊതുവെ പറഞ്ഞാൽ കേരളീയ നവോത്ഥാനം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഒറ്റതിരിഞ്ഞ ശ്രമങ്ങളില്ല എന്നല്ല, പക്ഷേ പൊതുവിൽ ഈ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. ഈ രണ്ട് വഴിയിലും വാസ്തവത്തിൽ ഈ പി ആർ ഡി എസ് പോലെയൊരു സ്ഥാപനത്തിനോ സംവിധാനത്തിനോ ഏറെയൊന്നും ഇടവില്ല. കാരണം ബ്രാഹ്മണ്യത്തിൻ്റെ എന്താ പറയുക, ഭൂതകാല നിക്ഷേപങ്ങളിൽ നിന്ന് രക്ഷയ്ക്കുള്ള വഴി പോയിട്ട് നിലനിൽപ്പിനുള്ള വഴി പോലും അടിമജാതികൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇന്നിപ്പോൾ എല്ലാവരും ഹിന്ദുക്കളാണ് എന്നെല്ലാം ധാരാളമായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ പൊരുൾ എന്താണെന്ന് നമ്മൾ ചുറ്റും നോക്കിയാൽ നമുക്ക് കാണാവുന്നതേയുള്ളൂ. പിന്നലെ ഞാനൊരു റിപ്പോർട്ട് പത്രത്തിൽ കണ്ടത്, ഇന്ത്യയിലെ മേൽജാതി ഹിന്ദുക്കൾക്ക് ഇന്ത്യയിലെ മൊത്തം സ്വത്തിൻ്റെ 42% കൈയടക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ത്യയിലെ എസ് ടി വിഭാഗങ്ങൾക്ക് ഇന്ത്യയിലെ സ്വത്തിൻ്റെ 3.5% ഉള്ളൂ. നമ്മളിപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിന് ജാതിയൊന്നുമില്ല എന്നാണ്. അതാണ് ഈ കണക്ക് നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ദാരിദ്ര്യത്തിന് ജാതിയൊന്നുമില്ല, പക്ഷെ ദരിദ്രരാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീഴ്ജാതിക്കാരായിരിക്കും, അത് വേറെയാണ്. പക്ഷെ ദാരിദ്ര്യത്തിന് ജാതിയില്ല. ഇതിപ്പോൾ അഖിലേന്ത്യാ കണക്കാണെന്ന് കരുതി തെറ്റിദ്ധരിക്കൊന്നും വേണ്ട കേട്ടോ, കേരളത്തിലെ കണക്കും ഇത് തന്നെയാണ്. ചിലപ്പോൾ ആളുകൾ പറയും കേരളത്തിലെ സ്ഥിതി വ്യത്യാസം ഉണ്ടെന്ന്. ഞാൻ 10 കൊല്ലം മുമ്പുള്ള കണക്ക് പറയാം, അതിനുശേഷമുള്ള കണക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. 10 കൊല്ലം മുമ്പ് 2007-08 കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത് കേരള പഠനം എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ടിൽ അവർ ചൂണ്ടിക്കാണിച്ച കാര്യം, കേരളത്തിലെ മേൽത്തട്ടിലുള്ള 10% ആളുകൾ, സാമ്പത്തികമായി മേൽത്തട്ടിലുള്ള 10% ആളുകൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ മൊത്തം സമ്പത്തിൻ്റെ 42% കൈയാളുന്നുണ്ട്. കീഴ്ത്തട്ടിലെ 10% മൊത്തം സമ്പത്തിൻ്റെ 1.3% ഉള്ളൂ. മേൽത്തട്ടും കീഴ്ത്തട്ടും തമ്മിലുള്ള വ്യത്യാസം 35 മടങ്ങാണ്. താരതമ്യേന അതിഭീമമായ വ്യത്യാസമാണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭയൊക്കെ നിർദ്ദേശിക്കുന്ന വ്യത്യാസമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 20 മടങ്ങെന്നാണ്, മേൽത്തട്ടും കീഴ്ത്തട്ടും തമ്മിൽ പരമാവധി. കേരളത്തിലേതാണ്ട് അതിൻ്റെ ഇരട്ടിയുണ്ട് 10 കൊല്ലം മുമ്പ്. ഇപ്പം അതിൻ്റെ മുകളിൽ പോയിട്ടുണ്ടാകും, കാരണം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടുണ്ടായ സാമ്പത്തിക അസമത്വത്തിലെ വർധനവ് വളരെ വലുതാണ്. ഒരു 40 ശതകോടീശ്വരന്മാരുണ്ടായിരുന്നിടത്തു നിന്ന് ഇപ്പം 120 ശതകോടീശ്വരന്മാരായല്ലോ. 2025 ആകുമ്പോഴേക്ക് 200 ആവും അത്രേ. ദരിദ്രരെണ്ണവും കൂടുന്നുണ്ട് കേട്ടോ, അതാണ് എൻ്റെ തമാശ. ശതകോടീശ്വരന്മാർ കൂടുന്ന പോലെ തന്നെ അപ്പുറത്ത് ദരിദ്രന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഈ കീഴ്ത്തട്ടിലെ കേരളത്തിലെ 10% ആരാണെന്നൊന്ന് ശ്രദ്ധിച്ചാലേ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാവും. അതൊന്നാമത് കേരളത്തിലെ എസ് ടി എന്ന് വിളിക്കുന്ന ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടവരാണ്, ട്രൈബൽ വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഒന്ന്. മറ്റൊന്ന് കേരളത്തിലെ ദളിത സമൂഹമാണ്. ഇതിനിടയിൽ ഒറ്റപ്പെട്ട് മേൽജാതി എന്ന് വിളിക്കപ്പെടുന്ന ആളുകളും ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്പൂതിരിക്ക് പട്ടിണി ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര പ്രശ്നമായിരിക്കും, ആദിവാസിക്ക് പട്ടിണി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. കാരണം ആദിവാസി പട്ടിണി കിടക്കാനുള്ള ഒരാളാണല്ലോ. അല്ല, ആദിവാസി പട്ടിണി കിടന്ന എന്താ പ്രശ്നം? പക്ഷെ നമ്പൂതിരി പട്ടിണി കിടന്ന അങ്ങനെയല്ല. അത് സിനിമയാവും, അത് നാടകമാകും, അത് നോവലാകും, അതൊക്കെ വായിച്ച് നമുക്ക് സങ്കടം വരും. പക്ഷെ ആദിവാസി പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറഞ്ഞാലോ, തല്ലിക്കൊന്നു എന്ന് പറഞ്ഞാൽ തന്നെയോ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും വരില്ല. കാരണം ഇത് നമ്മുടെ സാമൂഹ്യഘടനയിൽ, ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതുമ്പോൾ വാസ്തവത്തിൽ ഇത് അങ്ങനെ അങ്ങ് പരിഹരിക്കപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ആകമാനം കുഴപ്പമാണെന്നുള്ള മട്ടി പറയല്ല, പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയണം.
പി ആർ ഡി എസിൽ ഉണ്ടായൊരു വലിയ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ബ്രാഹ്മണ്യത്തിൻ്റെ ഒരു ജാതിശ്രേണീപരമായ ബന്ധങ്ങൾക്കുള്ളിൽ നിന്ന് അതിന് മോക്ഷമാർഗം കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. മറുഭാഗത്ത് കൊളോണിയൽ ആധുനികതയുടെ വഴിയിൽ എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഒരു സമ്മർദ്ദശക്തിയായി ഒരു ഘട്ടത്തിൽ വന്നെങ്കിലും നിശ്ചയമായും മതപരിവർത്തനം പോലും കേരളത്തിലൊരു സമ്മർദ്ദശക്തിയായ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതൊരിക്കലും അടിമജാതി സമൂഹത്തിന് സ്വന്തമായൊരു ചരിത്രം നൽകുകയോ സ്വന്തമായൊരു ആത്മബോധം നൽകുകയോ സ്വന്തമായ ഒരു സ്വത്വം പ്രദാനം ചെയ്യുകയോ ചെയ്യുന്ന ഒന്നല്ല. അതുകൊണ്ട് ഈ സ്വന്തമായ ഒരു സ്വത്വത്തെയും അതിൻ്റെ ചരിത്രത്തെയും നിർദ്ധാരണം ചെയ്തെടുത്ത് അതിൻ്റെ ദൈവജ്ഞാനത്തെയും അതിൻ്റെ അധ്യാത്മഭാവനയെയും രൂപപ്പെടുത്തിയെടുത്ത് അതിലൂടെ ആധുനികമായ ഒരു മൂല്യത്തെ സ്വാംശീകരിക്കാനുള്ള ശ്രമം വാസ്തവത്തിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും മൗലികമായ ഒരു പ്രാധാന്യമായിട്ട് ഞാൻ കാണുന്നത്. ആ ഒരു തലം വേണമെങ്കിൽ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ മറ്റൊരു പ്രസ്ഥാനവും അതേ അളവിൽ പങ്കുവച്ചിട്ടില്ല എന്നും പറയാം. നാം അതിൻ്റെ ഒരു പ്രാധാന്യത്തെ ഇന്ന് ആ അളവിൽ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടോ എന്ന ചോദ്യം വാസ്തവത്തിൽ നമ്മൾ തന്നെ ചോദിക്കേണ്ടതാണ്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വിമർശനാത്മക മൂല്യത്തെ, അതായത് ജാതിശ്രേണീബദ്ധമായ ഒരു എന്താ പറയുക, ഒരു വൈദികവും ബ്രാഹ്മണികവുമായ മൂല്യവ്യവസ്ഥയിൽ നിന്ന് മാറിയിട്ടും കൊളോണിയൽ ആധുനികത സൃഷ്ടിച്ചു തന്ന ഔപചാരികമായ ആധുനികതാ യുക്തികളിൽ നിന്ന് മാറിയിട്ടും ഇത് രണ്ടുമല്ലാത്ത ഒരു മോക്ഷസങ്കല്പം, ഒരു രക്ഷാസങ്കല്പം, ഒരു വിമോചന സങ്കല്പം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വാസ്തവത്തിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം അതിൻ്റെ ഒരു യാദൃച്ഛികമെങ്കിലുമായ പ്രതീകപരമായ ഒരു പ്രാധാന്യം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രഖ്യാപനത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പച്ചൻ കോടതി മുറിയിൽ വെച്ചിട്ടാണല്ലോ ഇത് പറയുക. എന്തിനാണ് കോടതിയിലെത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്രാജ്യവിരുദ്ധ ജാഥ നടത്തിയേനാ. സാമ്രാജ്യവിരുദ്ധ ജാഥ നടത്തിക്കൊണ്ട് നിലവിൽ വന്ന മറ്റൊരു നവോത്ഥാന പ്രസ്ഥാനവും വാസ്തവത്തിൽ കേരളത്തിലില്ല. സാമ്രാജ്യവിരുദ്ധമായ യുദ്ധവിരുദ്ധ പ്രസ്ഥാനം, സമാധാന ജാഥ നടത്തി സാമ്രാജ്യത്വത്തിൻ്റെ യുദ്ധ താല്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ കോടതിയിലെത്തുകയും കോടതി മുറിയിൽ വച്ചിട്ട് ഇത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഭാഗത്ത് അന്ന് നിലനിന്നിരുന്ന മോചനത്തിൻ്റെ വഴിയെന്ന് സങ്കല്പിക്കപ്പെട്ട ഈ കൊളോണിയൽ ആധുനികതയുടെ യുക്തികളോടുള്ള പ്രതീകാത്മകമെങ്കിലുമായ ചെറുത്തുനിൽപ്പ്, മറുഭാഗത്ത് സംശയരഹിതമായും ഹിന്ദുമതത്തിലും ക്രിസ്തുമതത്തിലും ഒരുപോലെ വേരു പിടിച്ചു നിന്നിരുന്ന സവർണ ജാതി സങ്കല്പത്തിനെതിരായ സമരം മറുഭാഗത്ത്. അപ്പച്ചൻ ക്രിസ്തുമതത്തിലേക്ക് ചെന്നു. അവിടെയും നിങ്ങൾക്ക് നമുക്കൊക്കെ അറിയുന്നത് പോലെ മാറാൻ പറ്റണത് മതമാണ്, ജാതി മാറാൻ പറ്റില്ലല്ലോ. മതം മാറാം, ഈ മതത്തിൽ നിന്ന് ആ മതത്തിൽ പോവാം, പക്ഷെ ഇവിടെ നിന്ന് അവിടെ പോയാലും ജാതി മാറിയിട്ടൊന്നും ഉണ്ടാവില്ല. ഇത് തിരിച്ചറിഞ്ഞിട്ടാണല്ലോ ഹിന്ദുമതത്തിൻ പുറവഴിയെ സഞ്ചരിച്ചു, ക്രിസ്തുമതത്തിൻ പുറവഴിയെ സഞ്ചരിച്ചു. ഹിന്ദുമതത്തിലും കാണുന്നില്ല, ക്രിസ്തുമതത്തിലും കാണുന്നില്ല, കാണുന്നില്ലൊരക്ഷരവും നമ്മുടെ വംശത്തെപ്പറ്റി. ഈ വംശത്തിനൊരു ചരിത്രം ഉണ്ടാക്കുക, ഈ വംശത്തിനൊരു ദൈവത്തെ ഉണ്ടാക്കുക, ഈ വംശത്തിന് ഒരു സ്വത്വത്തെ ഉണ്ടാക്കുക, ഈ വംശത്തിന് ഒരാത്മജ്ഞാനത്തെ ഉണ്ടാക്കുക. ചെറിയ പണിയല്ല. കാരണം നിങ്ങൾക്ക് കൊളോണിയൽ ആധുനികതയുടെ വിദ്യാഭ്യാസം കൊണ്ടോ അതിൻ്റെ ജ്ഞാനമാർഗങ്ങൾ കൊണ്ടോ ഈ വംശത്തിന് ചരിത്രം ഉണ്ടാക്കാൻ പറ്റില്ല. പപ്പച്ചനെ നോക്കിയാൽ ഇതിൽ പാട്ട് പ്രധാനമാണല്ലോ. എന്താണ് പാട്ട് പ്രധാനമായത്? എഴുത്തുകൊണ്ട് ഔപചാരികമായ വിജ്ഞാന വ്യവസ്ഥ കൊണ്ട് ആധുനിക ജ്ഞാനം കൊണ്ട് നിർമ്മിച്ചെടുക്കപ്പെടുന്ന ചരിത്രത്തിനുള്ളിൽ നിശ്ചയമായും അടിമജാതിക്ക് ചരിത്രം ഉണ്ടാവില്ല. ഇപ്പം അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള ഒരു തർക്കത്തിൽ അംബേദ്കറോട് ഗാന്ധി പറയുന്നുണ്ട്, അംബേദ്കർ നിങ്ങളുടെ പ്രവർത്തനം നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ മോചനം വൈകിപ്പിക്കും. ഇപ്പം അംബേദ്കർ പറഞ്ഞത്, ഗാന്ധിജി ഐ ഡോണ്ട് ഹാവ് എ ഹോം ലാൻഡ്, എനിക്കൊരു മാതൃരാജ്യം ഇല്ല. ചെറിയ വാക്കല്ല, അത് കേട്ട് ഗാന്ധി ഞെട്ടിപ്പോയിട്ടുണ്ടാവും. ഗാന്ധി ആദ്യമായിട്ടായിരിക്കും അത് മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ നോക്കിയാൽ പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടന്നുകൂടാത്ത, പുറത്തിറങ്ങി നടന്ന് നിഴൽ ഭൂമിയിൽ വീണാൽ അത് പാപമായി തീരുന്ന ജനത ഉണ്ടായിരുന്നു. ഏതായിരിക്കും അവരുടെ മാതൃരാജ്യം? നിങ്ങൾ ഈ മാതൃരാജ്യം എന്ന് പറയുമ്പോൾ
പുറത്ത് പകൽ വെളിച്ചത്തിൽ നടന്നിട്ട് ആ പകൽ വെളിച്ചത്തിൽ കൊണ്ട് നിഴല് ഭൂമിയിൽ വീണാൽ നിങ്ങൾ പാപിയായിത്തീരുന്ന ഒരു രാജ്യം എങ്ങനെയാണ് നിങ്ങളുടെ മാതൃരാജ്യമായിത്തീരുക? ഈ ചോദ്യമാണ് അംബേദ്കർ ചോദിച്ചത്. അംബേദ്കർ അതാ പറഞ്ഞു, എനിക്ക് മാതൃരാജ്യമില്ല മഹാത്മാവ്. ഗാന്ധിജി, എനിക്ക് മാതൃരാജ്യമില്ല. ഞാൻ പറഞ്ഞത് മാതൃരാജ്യം മാത്രമല്ല, ഈ ആധുനികതയുടെ ഈ ക്രമമുണ്ടല്ലോ, ഈ ക്രമത്തിൽ അടിമജാതിക്ക് ചരിത്രം ഉണ്ടാവില്ല, അടിമജാതിക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, അടിമജാതിക്ക് സ്വത്തും ഉണ്ടാവില്ല. ഉണ്ടാകാവുന്ന പരമാവധി സ്വത്തു ഏതാണ്? അത് ആധുനികതയുടെ, കൊളോണിയൽ ആധുനികതയുടെ യുക്തിയിലേക്ക് കടന്നു നിൽക്കുമ്പോൾ കിട്ടാവുന്ന ഒരു 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 നിഴൽ സ്വത്വമാണ്, ഒരു ഷാഡോ ഐഡൻറ്റിറ്റി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു നിഴൽ സ്വത്വമാണ്. ഈ നിഴൽ സ്വത്വത്തിൽ ജീവിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇന്ന് മൂന്നാലോക രാജ്യങ്ങളിലെ കോളനി വിരുദ്ധ പണ്ഡിതന്മാരൊക്കെ പറയുന്ന ഒരു വലിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുറമേക്ക് ഒരു മുഖമണിയും അകമേ വേറൊരു മുഖമായിരിക്കും. ട്രാൻസ്ഫാനൻ്റെ വെറിൽ ഗംഭീരമായൊരു പുസ്തകമുണ്ട്, ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് എന്നാണ്, കറുത്ത തൊലിയും വെളുത്ത മുഖംമൂടിയും. നിങ്ങൾ ആധുനികനായിത്തീരുന്നത് വെളുത്ത മുഖം മൂടി അണിഞ്ഞിട്ടാണ്. പക്ഷേ നിങ്ങളുടെ സ്വത്വത്തെ ആ ആധുനികത മാനിക്കില്ല. അങ്ങനെ അദ്ദേഹം പറയുക, ഒരു ആധുനിക മനുഷ്യനാകുന്ന സമയത്ത് കൊളോണിയൽ മനുഷ്യൻ വാസ്തവത്തിൽ സ്കിസോഫ്രീനിക്കായിത്തീരുമെന്ന് പറയും, വിഭജിതമായിത്തീരും. കാരണം അയാൾക്ക് അയാളായിട്ട് നിൽക്കാൻ പറ്റില്ല, അയാൾക്ക് മറുഭാഗത്ത് എത്താനും പറ്റില്ല, അപ്പുറത്തേക്ക് എത്തിച്ചേരാനായിട്ട് ഒരിക്കലും പറ്റില്ല, ഇപ്പുറത്തുറച്ചു നിൽക്കാനും പറ്റില്ല. ഇങ്ങനെ സ്വത്വപരമായൊരു പിളർപ്പിൽ പെട്ടുപോകാവുന്നതാണ് വാസ്തവത്തിൽ മർദ്ദിത ജനതയുടെ ആധുനികമായ പരിവർത്തനം. ഇതിനെ അഭിസംബോധന ചെയ്തു എന്നുള്ളിടത്താണ് ഒരർത്ഥത്തിൽ പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ മൗലികമായ മറ്റൊരു പ്രാധാന്യം ഞാൻ കാണുന്നത്. അത് പാട്ടുകൊണ്ടൊരു ചരിത്രം ഉണ്ടാക്കാൻ ശ്രമിച്ചു, പാട്ടിലൂടെ പുതിയൊരാത്മത്വം സൃഷ്ടിക്കാൻ ശ്രമിച്ചു, പാട്ടിലൂടെ പുതിയൊരു ദൈവഭാവനയെ രൂപപ്പെടുത്താൻ ശ്രമിച്ചു. അതിലൂടെ ഈ രണ്ട് ബലിഷ്ഠ വ്യവഹാരങ്ങൾ, ബ്രാഹ്മണ്യത്തിൻ്റെ വ്യവഹാരം ഒരു ഭാഗത്ത്, കൊളോണിയൽ ആധുനികതയുടെ വ്യവഹാരം മറുഭാഗത്ത്, ഇവയെ രണ്ടിനെയും മറികടക്കുന്ന ഒരു പുതിയ ജ്ഞാന വിഷയത്തെയും ദൈവഭാവനയെയും അധ്യാത്മത്തെയും സ്വത്വസങ്കല്പത്തെയും അത് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു എന്നത്. ഇത്രമേൽ വലിയ പ്രാധാന്യം വാസ്തവത്തിൽ ഈ വിഷയത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നമ്മുടെ പിന്നീടുള്ള ആലോചനകളിൽ വേണ്ട പോലെ തെളിഞ്ഞോ എന്നത് ആലോചിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, കേരളീയ സമൂഹത്തിന് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞോ എന്നതും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. കേരളീയ സമൂഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ഒന്നോ രണ്ടോ പതിറ്റാണ്ടിനിടയിലാണ് എന്നെപ്പോലൊരാൾ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടി വരികയോ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, ഞാനത് എൻ്റെ തന്നെ ഒരു പരാധീനതയായിട്ട് കൂടി പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ കേരളീയ സമൂഹം ഇന്ന് എത്രയോ കുറഞ്ഞ അളവിലാണ് ഈ രണ്ട് വഴികൾക്കെതിരെ ഒരു പുതിയ ജ്ഞാനമാർഗത്തെയും പുതിയ ഒരു ദൈവഭാവനയെയും പുതിയ അധ്യാത്മ സ്വത്വ സങ്കല്പത്തെയും സ്ഥാപിച്ചെടുക്കാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടന്ന അതിഗംഭീരമായ ഈ പരിശ്രമത്തെ എത്രയോ കുറഞ്ഞ അളവിലാണ് മനസ്സിലാക്കുകയോ മാനിക്കുകയോ ചെയ്തിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വാസ്തവത്തിൽ നാരായണ ഗുരുവിൻ്റെ പരിശ്രമത്തിൽ ഈ ഒരു അംശം വളരെ ശക്തമായിട്ടുണ്ട്. ഗുരു ധാരാളമായി കേരളത്തിൽ മനസ്സിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ ആദരിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഗുരുവിൻ്റെ ദർശനത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ് സ്വീകരിക്കപ്പെട്ട അംശം ഈ പറഞ്ഞത് തന്നെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കേരളത്തിൻ്റെ ആധുനികീകരണത്തിൽ സംഭവിച്ചൊരു ഒരു തകരാറ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആധുനികീകരണത്തിനുള്ളിൽ നിങ്ങൾ അതിൻ്റെ മൂല്യസഞ്ചയത്തെ ഏതാണ്ട് കൈവിട്ടിട്ട് അതിൻ്റെ ഭൗതിക സ്വരൂപത്തെ ആധുനികതയാക്കി മാറ്റുകയാണ് ചെയ്തത്. ഭൗതിക സ്വരൂപം ആധുനികതയായപ്പോൾ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആധുനികതയുടെ യുക്തിയിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പുറത്തുള്ളൊരു സാധനമാണ്, നമുക്ക് പുറത്തുള്ളൊരു സാധനമാണ്. മരം എന്തിനുള്ളതാണ്? നമുക്ക് വെട്ടാനുള്ളതാണ്. പുഴ എന്തിനുള്ളതാണ്? നമുക്ക് മണ്ണ് മാരാനുള്ളതാണ്. ഇപ്പോൾ നോക്കൂ, മലയാളത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സെമിനാറിലിരിക്കുന്ന സമയത്ത് എന്നോട് അവിടെ ഉണ്ടായിരുന്ന ഒരു മുതിർന്ന പണ്ഡിതൻ പറഞ്ഞൊരു കൗതുകമുള്ള വാക്യം എനിക്ക് നല്ല ഇഷ്ടമായതാണ്. ബി എസ് വാര്യർ എന്ന് പറഞ്ഞിട്ടൊരാൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഇപ്പോൾ നമ്മളൊരു മലയുടെ മുകളിൽ കയറിയിട്ട്, എവറസ്റ്റിൻ്റെ മുകളിൽ കയറി 5 മിനിറ്റ് നിന്നിട്ട് പത്രത്തിലൊക്കെ പിന്നെ വരിക, എവറസ്റ്റ് കീഴടക്കിയെന്നാണ്. ആകെ 5 മിനിറ്റ് അതിൻ്റെ മുകളിൽ നിന്നതാണ്, പക്ഷെ ഉപയോഗിക്കുന്ന വാക്ക് എവറസ്റ്റ് കീഴടക്കിയെന്നാണ്. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയും, ഇപ്പം ചൂഷണം എന്ന വാക്ക് തെറ്റാണെന്ന് നമുക്കറിയാം. ചൂഷണം ചെയ്യുക എന്നുള്ളത് ഏത് നിലക്കും തെറ്റാണ്.
ഇപ്പോൾ സ്ത്രീകളെ പുരുഷന്മാർ ചൂഷണം ചെയ്യുന്നു, കുട്ടികളെ മുതിർന്നവർ ചൂഷണം ചെയ്യുന്നു, തൊഴിലാളികളെ മുതലാളിമാർ ചൂഷണം ചെയ്യുന്നു, ആരാരെ ചൂഷണം ചെയ്താലും അതൊരു തെറ്റായ കാര്യമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ തെറ്റായതെന്ന് ഒരു തോന്നലും ഇല്ലാതെ ചൂഷണമെന്ന വാക്ക് ഉപയോഗിക്കാവുന്നൊരു സന്ദർഭം നമ്മുടെ ഭാഷയിലുണ്ട്. അത് പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുമ്പോൾ. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ഒരു കൊള്ളരുതായ്മയുണ്ട് എന്ന് നമുക്ക് തോന്നില്ല. കാരണം പ്രകൃതി എന്തിനുള്ളതാണ്? നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ, വാസ്തവത്തിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ വലിയൊരു ബോധം ആധുനികതയുടെ മറ്റൊരു ധാരയിലുണ്ടായിരുന്നു. ആ ധാര പക്ഷേ അതിൻ്റെ പിൽക്കാല ചരിത്രത്തിൽ പതിയെ 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 മഞ്ഞുപോയി. ഇതുപോലെ സാഹോദര്യത്തെ മുൻനിർത്തുന്ന മനുഷ്യർക്കിടയിലെ തുല്യതയെയും ആ തുല്യത വഴി മനുഷ്യർക്കിടയിൽ രൂപപ്പെടുന്ന സാഹോദര്യ ഭാവനയെയും മുൻനിർത്തുന്ന ഒരു മൂല്യസഞ്ചയം ആധുനികത വാഗ്ദാനം ചെയ്തിരുന്നു. ആ മൂല്യസഞ്ചയം നഷ്ടപ്പെടുകയും പകരം ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജാതിശ്രേണീബദ്ധമായ ഒരു ബ്രാഹ്മണ പാരമ്പര്യം ഒരു ഭാഗത്തും കൊളോണിയൽ ആധുനികതയുടെ പരിഷ്കൃതിയുടെ പാരമ്പര്യം മറുഭാഗത്തുമായിട്ട് വന്നു. ഈ പരിഷ്കൃതിയുടെ പാരമ്പര്യത്തിന് മൂല്യപരമായ ഉള്ളടക്കമില്ലാതെ വരുന്ന പരിഷ്കൃതിയാണ് കേട്ടോ വളരെ പെട്ടെന്ന് ഫാസിസമാകുന്നത്. ഈ ഫാസിസം എന്ന് പറയുന്നത് പുറമേ നിന്ന് ചാടി വീഴുന്ന സാധനമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ആധുനികമായൊരു സംവിധാനത്തിനുള്ളിൽ നിന്ന് മൂല്യപരമായ ഉള്ളടക്കം മാറിക്കഴിഞ്ഞാൽ അതിന് ഫാസിസ്റ്റ് പൊട്ടൻഷ്യൽ കൂടിക്കൂടി വരും. ഇപ്പോൾ ഫാസിസവും ജനാധിപത്യവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ കാതലായ വ്യത്യാസം രണ്ട് കാര്യമാണ്. താനല്ലാത്തവരെ കൂടി പരിഗണിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ജനാധിപത്യം. തന്നെ മാത്രം പരിഗണിച്ചുകൊണ്ട് ലോകത്തെ നോക്കുന്നതാണ് ഫാസിസ്റ്റ് രീതി എന്ന് പറയുന്നത്. അങ്ങനെ കാണാം, ഇതിൻ്റെ കേന്ദ്രം ആരാണ്, എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം ആരാണ്, ഞാൻ ഒറ്റയ്ക്കൊരാളാണെന്ന് ഞാൻ കരുതുമ്പോൾ അതിലൊരു ഫാസിസ്റ്റ് ഉള്ളടക്കമുണ്ട്. മറിച്ച് ജനാധിപത്യപരമായ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പ്രയോഗസ്ഥാനങ്ങളിലും ഞാനല്ലാത്തവർ കൂടി ഏതോ അളവിൽ പരിഗണിക്കപ്പെടുന്നു. 100% പരിഗണിക്കപ്പെട്ടാൽ ആദർശാത്മകമായി അത് സാധ്യമാവണമെന്നില്ല. പക്ഷേ ഏതോ അളവിൽ ഞാനല്ലാത്തവർ, അതൊരു കിളിയായിരിക്കും, അതൊരു മനുഷ്യനായിരിക്കും, അത് നമുക്ക് ചുറ്റുമുള്ള നാനാ ജീവിത രൂപങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും, പക്ഷേ ഞാനല്ലാത്തതിൻ്റെ പരിഗണന, ഈ പരിഗണനയെ കൊണ്ടുവരാനുള്ളൊരു വലിയ ശ്രമം ഒരു ഘട്ടത്തിൽ നടന്നിരുന്നു. ആ ശ്രമം പക്ഷേ പിന്നീട് തീർത്തും ദുർബലായിത്തീർന്നു. ഈ ദൗർബല്യത്തിൻ്റെ രണ്ട് വഴികളെയാണ് വാസ്തവത്തിൽ PRDS സ്ഥാപന സന്ദർഭം മറികടക്കാൻ ശ്രമിച്ചത്. ബ്രാഹ്മണീകൃതമായ ആധുനിക സ്വത്വത്തെ ഒരു ഭാഗത്തും കൊളോണിയൽ ആധുനികതയുടെ പരിഷ്കരണപരമായ സ്വത്വ സങ്കല്പത്തെ മറുഭാഗത്തും തിരസ്കരിച്ചുകൊണ്ട് സ്വന്തം ഭൂതകാലത്തിൽ നിന്ന് പുതിയൊരു ജ്ഞാനവിഷയത്തെ, പുതിയൊരു ദൈവഭാവനയെ, പുതിയ അധ്യാത്മത്തെ, അതിൻ്റെ സ്വത്വ സങ്കല്പത്തെ നിർദ്ധാരണം ചെയ്തെടുക്കാൻ കേരളം നടത്തിയ വലിയ പരിശ്രമം കൂടിയാണ് വാസ്തവത്തിൽ PRDS എന്ന പ്രസ്ഥാനമായിട്ട് മാറിയത്. ആ പരിശ്രമത്തിന് ചരിത്രത്തിൽ ഇനിയും വലിയ വളർച്ചകൾ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേവലമായ ഒരു യാന്ത്രിക പരിഷ്കൃതി കൊണ്ട്, യുക്തിവാദപരം മാത്രമായ വിമർശനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ വികസിച്ചു വരുന്ന മതതീവ്രവാദത്തിൻ്റെയും മതവർഗീയതയുടെയും ലോകത്തെ ചെറുക്കാനാവില്ല. മറിച്ച് നമ്മുടെ തന്നെ ഭൂതകാലത്തെ, ആ ഭൂതകാലത്തിൽ നിന്ന് നാം ഉണ്ടാക്കിയെടുക്കുന്ന വൈവിധ്യപൂർണമായ സ്വത്വങ്ങളെ, ആ സ്വത്വങ്ങളെ ആദരിക്കുന്ന പരസ്പര ബഹുമാനത്തിൻ്റെതായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ എത്ര ശക്തമായി നിലനിർത്താൻ നമുക്ക് കഴിയുന്നോ അത്രത്തോളമായിരിക്കും മതവർഗീയതക്കെതിരായ സമരത്തിൽ നാം വിജയിക്കുക. അതല്ലാതെ ഏകമാനമായൊരു സമൂഹമെന്ന മതാധിഷ്ഠിത യുക്തിക്കെതിരെ ഏകമാനമായ ഒരു യുക്തി സമൂഹമെന്ന സങ്കല്പം വച്ചാൽ അതെവിടെ നിൽക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് സെമിനാറിൽ പ്രസംഗിച്ച് വീട്ടിൽ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിലെത്തുമ്പോഴേക്കും വർഗീയ ലഹള തുടങ്ങിയിട്ടുണ്ടാവും വഴിയിൽ. പണ്ട് പണിക്കരമാഷ് പറയുന്നുണ്ട്, കെ എൻ പണിക്കർ പറയും, നമ്മുടെ മതനിരപേക്ഷ പ്രവർത്തനങ്ങൾ ഫലിക്കാതെ പോകുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ മതനിരപേക്ഷവാദികൾ മതവിശ്വാസികളോട് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഈ ഒരു സംഭാഷണം പരാജയപ്പെടാനായിട്ട് ഈ ഒരൊറ്റ വാക്യം മതി കേട്ടോ. ഈ അപ്പുറം ഇരിക്കുന്ന ആളെ മാനിക്കാതെ സംസാരിച്ചു തുടങ്ങിയാൽ
നിങ്ങൾ കുറേ പൊട്ടന്മാരോടെ കേൾക്കാനിരിക്കുന്നു, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എന്ന മട്ടിൽ നിങ്ങൾ സംസാരിച്ചു തുടങ്ങിയാൽ ആ സംസാരം അവസാനിക്കാനായിട്ട് പരാജയപ്പെടാൻ വേറെ ഒന്നും വേണ്ട. ഈ സമീപനം കൊണ്ട് അത് പരാജയപ്പെടും. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ ഒരു മണ്ഡലത്തെ ആധുനികതയുമായി അതിൻ്റെ മൂല്യവ്യവസ്ഥയുമായി എങ്ങനെ കൂട്ടിയിണക്കാം, കൂട്ടിയിണക്കുന്നതിൻ്റെ വിവിധ വഴികൾ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ എങ്ങനെയൊക്കെ വികസിച്ചു വന്നു, ആ വികാസ പ്രക്രിയയുടെ ഗുണങ്ങൾ എന്തായിരുന്നു, ദോഷങ്ങൾ എന്തായിരുന്നു, ഓരോ സമൂഹവും സമുദായവും ഏതേത് വഴികളിലൂടെയാണ് ഈ ആധുനികതയോട് സംവദിക്കാൻ ശ്രമിച്ചത് എന്ന് തിരിച്ചറിയുകയും അതിൻ്റെ മികവുകളെയും അതിൻ്റെ പരാധീനതകളെയും, 100% മികവ് മാത്രമായിട്ട് ഒരു വഴിയുമില്ല എന്നത് നാം സമ്മതിച്ചേ പറ്റൂ. നിശ്ചയമായും ഏതു വഴിയിലും പിഴവുകളുണ്ടാവും, അതുകൂടി തിരിച്ചറിഞ്ഞ് പക്ഷേ ചരിത്രപരമായ അതിൻ്റെ പ്രാധാന്യത്തെ നാം മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് കഴിയണം. ഇന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ നവോത്ഥാന ചരിത്രം അപ്പാടെ തന്നെ അതിൻ്റെ വൈവിധ്യപൂർണമായ പരിശ്രമങ്ങളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട് അവയെ ആകമാനം ഹിന്ദു മതനവീകരണമെന്ന യുക്തിയിലേക്ക് ചുരുക്കിക്കെട്ടാനുള്ള അത്യന്തം അപകടകരമായ ഭീഷണിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കായൽ സമ്മേളനത്തിൻ്റെ ശതാബ്ദി തന്നെ കൊച്ചിയിൽ ആഘോഷിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ ബ്രാഹ്മണ ജാതി മേധാവിത്വത്തിൻ്റെ ഉത്തമ പ്രതീകങ്ങൾ വന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത്. വഴി നടക്കാൻ അവകാശമില്ലാത്ത മനുഷ്യർ, കൊച്ചി രാജ്യത്ത് എറണാകുളത്ത് കയറിക്കൂടാൻ വയ്യാത്ത പുലയ സമുദായം സമ്മേളനം നടത്താൻ സ്ഥലം കിട്ടാതെ വന്നപ്പോൾ കറുപ്പൻ മാഷ്ടയും മറ്റും നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം കായലിൽ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി വേദി ഉണ്ടാക്കി സമരം നടത്തിയതാണ് കായൽ സമ്മേളനം. ഈ സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ആരൊക്കെ കൂടിയാണോ ഇവരോട് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്, ഏത് പ്രസ്ഥാനവും ഏത് പ്രത്യയശാസ്ത്രവുമാണോ ഇവരെ നടത്തിക്കൂടാന്ന് വാദിച്ചുകൊണ്ടേ ഇരുന്നത്, ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രതിനിധികൾ വന്ന് തന്നെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പണ്ട് വിജയ മാഷ് പറയുന്നുണ്ട്, നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം ശത്രുക്കളായി കരുതിയവർ തന്നെ നിങ്ങളെ വളർത്തുമക്കളാക്കി മാറ്റി ദത്തെടുത്ത് കളയുന്നു. ഇത് വളരെ അപകടം പിടിച്ചൊരു സ്ഥിതിവിശേഷമാണ്. ഇപ്പം അംബേദ്കർ ഹിന്ദു മത നവീകരണത്തിൻ്റെ വക്താവായിരുന്നു എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ സന്തോഷം തോന്നുന്നുണ്ടാവും, നമ്മളെ അംഗീകരിച്ചല്ലോ എന്ന്. പറവൂർ, ഞാൻ എൻ്റെ നാട്ടിൽ വടക്കം പറവൂരാണ്, അപ്പോൾ അവിടെ ഈ പാലിയൻ സമരം നടന്നു. പാലിയൻ സമരത്തിൻ്റെ 50-ാം വർഷത്തിനോ 60-ാം വർഷത്തിനോ മറ്റോ അവിടെ ഒരു പോസ്റ്റർ വന്ന സമയത്ത്, 50-ാം വർഷമാണ് പോസ്റ്റർ വന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ പോസ്റ്ററാണ്. പോസ്റ്ററിൽ AKGയുടെ പടമുണ്ട്, AKGയുടെ പടം. ഇപ്പം AKG ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിരുന്നല്ലോ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്താണ്, AKG കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന AG വേലായുധൻ എന്ന് പറഞ്ഞ ഒരാൾ കൊല്ലപ്പെട്ട സമരമാണത്. വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയതാണ്, അതിൻ്റെ ഭാഗമായിട്ട് അയാളെ തല്ലിക്കൊന്നതാണ്. AKG ഒക്കെ ആ സമരത്തിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഈ ചരിത്രമൊക്കെ പോയി, ഇന്നെന്താ ഈ ചരിത്രം? ഇന്ന് ചരിത്രം പാലിയൻ സത്യാഗ്രഹം, പാലിയൻ സമരം എന്ന് പറയുന്നത് ഹിന്ദുമത നവീകരണമായി. വൈക്കം സത്യാഗ്രഹം ഹിന്ദുമത നവീകരണമായി. ഗുരുവായൂർ സത്യാഗ്രഹം ഹിന്ദുമത നവീകരണമായി. അയ്യങ്കാളി ഹിന്ദുമത നവീകരണത്തിൻ്റെ പ്രതിനിധിയായി. കുമാരഗുരുദേവനും ഹിന്ദുമത നവീകരണത്തിൻ്റെ പ്രതിനിധിയാവും. ആരെയും ഹിന്ദുമത നവീകരണത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വാസ്തവത്തിൽ ജാതിശ്രേണിയുടെയും ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിൻ്റെയും വ്യവസ്ഥക്കെതിരെ ഉയർന്നു വന്ന നവോത്ഥാനത്തിൻ്റെ വലിയ പാരമ്പര്യത്തെ സ്വാംശീകരിച്ച് ഇല്ലാതാക്കുന്ന ഒരു യുക്തി നമ്മുടെ സമീപകാല രാഷ്ട്രീയ വ്യവഹാരത്തിൽ അതിശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താ വെച്ചാൽ, PRDS കുമാരഗുരുദേവൻ്റെയും മൗലികമായ പ്രാധാന്യം ഒരു ഭാഗത്ത് ജാതി ശ്രേണിക്കെതിരെ നടത്തിയ പ്രത്യക്ഷമായ ചെറുത്തുനിൽപ്പുകളുള്ളതുപോലെ തന്നെ മറുഭാഗത്ത് അധ്യാത്മത്തിൻ്റെയും ദൈവഭാവനയുടെയും ചരിത്രബോധത്തിൻ്റെയും സ്വത്വസങ്കല്പത്തിൻ്റെയും തലത്തിൽ ഈ നിലനിൽക്കുന്ന വ്യവഹാരങ്ങൾക്കെതിരെ നീങ്ങാൻ ശ്രമിച്ച ഒരു പാരമ്പര്യം കൂടിയാണ് PRDS എന്നാണ് ഈ രണ്ട് തലത്തിലും.
ഈ രണ്ട് തലത്തിൽ രണ്ടാമത്തെ തലം ഇന്ന് കൂടുതൽ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ രണ്ടാമത്തെ തലത്തിൽ ഒരു ബദൽ അധ്യാത്മത്തെ, ഒരു ബദൽ ദൈവഭാവനയെ, ഒരു ബദൽ മോക്ഷസങ്കല്പത്തെ, ഒരു ബദൽ രക്ഷാമാർഗത്തെ കൂടി മുമ്പോട്ട് വച്ചുകൊണ്ട് മാത്രമേ അത്യന്തം അക്രമാസക്തമായ സ്വഭാവം കൈവരിക്കുന്ന മതവർഗീയതയുടെ പിന്നിൽ മതവർഗീയത ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരുതരം എന്താ പറയുക അധീശപരമായ ഈ സങ്കല്പങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയും. ആ മറികടക്കലിനുള്ള കേരളത്തിനുള്ള വലിയ പ്രേരണകളിൽ ഒന്നായിട്ട് കൂടി കുമാരഗുരുദേവൻ്റെ ആശയങ്ങളെ, പ്രത്യക്ഷ രക്ഷാദൈവ സഭയുടെ ചരിത്രത്തെ മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താനും ഉള്ള ശ്രമം കൂടി ഇതിൻ്റെ ഒപ്പം നടക്കണമെന്ന ആഗ്രഹം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ, ഞാൻ സമ്മേളനങ്ങളിൽ പോകാൻ താരതമ്യേന മടി കാണിക്കുന്ന ഒരാളാണ്, ധാരാളമായിട്ട് ഇപ്പോൾ ക്ഷണിക്കപ്പെടാറുണ്ട്. എല്ലാ ദിവസവും 5-6 പേര് വിളിക്കും, എല്ലാവരോടും ഇല്ല ഇല്ല എന്ന് പറയുകയാണ്, ജോലിയുടെ ഭാരവും മറ്റു പലതും കൊണ്ട്. ഇവിടെ വരാൻ പക്ഷേ ഞാൻ ബോധപൂർവ്വം ആഹ്ലാദപൂർവ്വം സമ്മതിച്ച അപൂർവം സമ്മേളനങ്ങളിലൊന്നാണ്. അതിന് ചരിത്രപരമായി ഈ കാരണമുണ്ട്. കാരണം മറ്റു പല സമ്മേളനങ്ങളും ഔപചാരികമായിട്ടുള്ള പ്രസംഗവേദികളാണ്, ഇവിടെ വരണം എന്ന് ഞാൻ 2-3 വട്ടം ക്ഷണിക്കപ്പെട്ട സമയത്തൊക്കെ പല കാരണങ്ങൾ കൊണ്ട് വരാൻ കഴിയാതെ പോയതാണ്. ഇന്നിവിടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും ഈ ആശയങ്ങൾ പങ്കുവയ്ക്കാനും കഴിഞ്ഞതിലുള്ള ഹൃദയപൂർവമായ ആഹ്ലാദം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.